ഒരു നേർച്ച കോഴി ഇപ്പൊ വരും. ഒരു വാവ ഇത്തിരി കൂടെ ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ ഒരു പോത്തം വാവയും അതുപോലെ തന്നെ വാവയുടെ അമ്മച്ചിയും ഇവിടെ റെഡിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചെണ്ടകൊട്ടായിരുന്നു. ഏത് സൈഡിൽ ഇട്ട് കൊട്ടണമെന്ന് അവന് തന്നെ ഒരു നിശ്ചയവും ഇല്ല. ഇവിടെ ഇട്ടടിക്കുന്നു, ഇവിടെ പിന്നെ അത് ഇങ്ങനെ വെച്ചടിക്കുന്നു. പിന്നെ ജിസിന്റെ നാദസ്വരം, അതിനെ പറ്റി പറയാൻ വാക്കുകൾ. ഇത് ഇതുവഴി ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങി. പിന്നെ ജസീലയുടെ കുടകറക്കം സ്പെഷ്യൽ ജോലി. പിന്നെ ഫിലാഡൽഫിയയിൽ നിന്ന് നമ്മുടെ മലയാളി അസോസിയേഷന്റെ അവിടുത്തെ അവരുടെ സംഘടനയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ തന്നെ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഫിലാഡൽഫിയയില്. ആ ബാക്കി നാടകം തുടങ്ങട്ടെ. ആ ബാക്കി നാടകം നിങ്ങളുടെ നാടകം കഴിഞ്ഞു, നിങ്ങളുടെ നാടകം ആദ്യം തുടങ്ങട്ടെ. ഗ്ലാഡിസ് എന്തോ ഈസ്റ്റർ ആണ്, നമുക്കറിയാം. ഈസ്റ്റർ ആയിട്ട് തിരുമായിട്ട് തരാനുള്ള തന്നില്ല. എന്താ വാവേ, വാവയൊക്കെ ഒരു 10 മാസം കഴിഞ്ഞ് അങ്ങനല്ലേ പറ്റുള്ളൂ. അല്ലെ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞുണ്ടാക്കൂലേ ഓനെ വാവേ. ഓ ഈ തള്ളയായിരുന്നു എന്റെ വാവേ. അയ്യോ എന്റെ അമ്മച്ചി, വാവേ വാവേ എന്ന് മറിച്ച് നിന്നെ നാണം കെടുത്തല്ലേ. എന്താടാ പിന്നെ വാവേ എന്ന് വിളിച്ചു കഴിഞ്ഞാ എന്റെ മുത്ത, നിന്നെ ഞാൻ എത്ര നാളായിട്ട് വാവേ വാവേന്ന് തന്നെയല്ലേ വിളിച്ചു വളർത്തുന്നത്. നിനക്കതൊരു നാണക്കേടാണോടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മച്ചി, ഞങ്ങളുടെ പേരൊന്നും ചോദിച്ചു. മക്കളുടെ പേരെന്താ? അഡ്വക്കേറ്റ് ഗ്ലാഡിസ്. അയ്യടാ അതൊക്കെ, ഇനി എന്റെ പേര് ചോദിക്ക്. മക്കളുടെ പേരെന്താടാ? ഈ പോത്ത് പോലെ വളർന്ന് എന്നെ നിങ്ങൾ വാവാന്ന് വിളിക്കുമ്പോ നാട്ടുകാർ മുഴുവൻ എന്നെ വിളിക്കണ പോത്ത വാവാന്നാ. അറിയോ, ഹലോ മൈദാമ ചേച്ചി, മൈദാമാവ് ചേച്ചി, ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ പാട്ടൊന്ന് മാറ്റണം. വാവേ മകനെ എന്നെന്താക്കണം എന്നിട്ട് മുതക്കാളെ മകനെ എന്നാക്കണം. ഗ്ലാഡിസ്, ഈ അച്ഛൻ തിരുമേനിയുടെ പേരൊന്ന് ചോദിക്കൂ. അച്ഛൻ തിരുമേനിയുടെ പേര്, അച്ഛൻ തിരുമേനിയുടെ പേര്. അയ്യോ അയ്യോ, ആൾക്കാർ തെറ്റിദ്ധരിക്കുകയെ, അച്ഛന്റെ പേര് ഓർമ്മയില്ലേ? എടാ അച്ഛന്റെ പേര് ഞാൻ ഇപ്പൊ പറയാം. എന്റെ നാക്കിന് തുമ്പത്തുണ്ട്. ആ തുപ്പ് മറ്റേ ഗ്യാപ്പിട്ട വലിയ നമ്പ് എല്ലാം ൂർ വിശ്വനാരായണ നമ്പൂതിരി. അയ്യോ എന്റെ മക്കളെ വലിയ ഭാഗവതരായിരുന്നു. അതെയോ? വലിയ വലിയ ഭാഗവതരൊക്കെയായിരുന്നു. ഈ പുള്ളിക്കാരൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള കാര്യം എന്തറിയോ? എന്റെ ഈ അമ്മച്ചി എന്റെ അച്ഛൻ എന്താ വിളിക്കാന്നറിയോ? എന്താ? കണ്ട, ഇപ്പോഴും ഈ തള്ള ഇങ്ങനെ വിളിച്ചുകൊണ്ട് മാത്രമാണ് എന്റെ അച്ഛൻ ഇറങ്ങിപ്പോയത്. അറിയോ? ആണോ?
ഈ ദക്ഷിണമൂർത്തി ഭാഗവതര് അച്ഛനെ കച്ചേരിക്ക് മറ്റേ തഞ്ചാവൂരിലേക്ക് വിളിച്ചതാണ്. അന്നേരം എന്റെ ഈ അമ്മച്ചിയാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോ അങ്ങോട് പറയാണ്, തക്കുടന് തൊണ്ട വയ്യ, രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുവോളെന്ന്. ആരോട്? ലക്ഷ്മി നക്ഷത്രത്തോട്. ലക്ഷ്മി നക്ഷത്രം ഇങ്ങോട്ട് വിളിക്കട്ടെ, ഗെയിം കളിക്കാൻ പറയുന്നത് ലക്ഷ്മി നക്ഷത്രം അല്ലെന്ന്. ഈ ദക്ഷിണ കൊടുക്കുന്ന ദക്ഷിണ കൊടുക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമി. അപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമി അപ്പൊ തന്നെ ഫോണും അടിച്ചു പൊട്ടിച്ച് പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി. അച്ഛന്റെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ബാവയ്ക്ക്? അല്ല അങ്ങനെയല്ല, അച്ഛന്റെ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്റെ മക്കളെ അങ്ങേർക്ക് ഒരു ഗുണവും ഇല്ലായിരുന്നു, എന്നാലേ ഇവന് വല്ലതും കിട്ടുള്ളൂ. ഒരു ഗുണവും ഇല്ലാത്ത